തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എടയൂർ ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന എടയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി കഴിവ് തെളിയിച്ച വികസന മേഖലകളിൽ മാതൃകയായി മാറിയ ഒ കെ സുബൈദയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. സുബൈദയ്ക്ക് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തമ്മിൽ സൗഹാർദ്ദം വിരിയും, വോട്ട് വോട്ട് ഈ യു ഡി എഫിൻ സാരരിക്കേക, വോട്ട് വോട്ട് അഴകേറും കോണി ചിഹ്നമില്ലേകാം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ എഡിയു ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തങ്ങൾ മത്സരരംഗത്താണല്ലോ. കഴിഞ്ഞ തവണയാണ് ഈ ജനപ്രതിനിധി എന്ന നിലക്ക് ഈ എഡിയു പഞ്ചായത്തിലെ 14-ാം വാർഡ് നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തത്. അന്ന് ആദ്യമായിട്ടാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്ക് ആ മുമ്പ് മത്സരിച്ചതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഈ വാർഡിൽ ഈ എഡിയൂർ ഡിവിഷനിൽ യു ഡി എഫ് ജയിച്ചിട്ടുള്ളത് ഈ 14-ാം വാർഡ് മാത്രമാണുള്ളത്. അത് ഇവിടുത്തെ ഈ വാർഡ് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ 14-ാം വാർഡ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും പഞ്ചായത്തിൽ നിന്നുള്ള പല പദ്ധതികൾ നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മുടെ വാർഡിൽ 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 19 വാർഡുകളിൽ വെച്ചിട്ട് 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും പദ്ധതികൾ ലൈഫ് മിഷൻ്റെ വീട് പദ്ധതി, അതുപോലെ ഒ ഡി എഫ് ടോയ്ലറ്റ്, കേരഗ്രാം പദ്ധതി, ആശ്രയ പദ്ധതി, ഇതെല്ലാം തന്നെ നമ്മുടെ വാർഡ് 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞത് നമ്മൾ പഞ്ചായത്തുമായിട്ടുള്ള നല്ല ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. ഈ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണോ ഇനി ഇപ്പോൾ ബ്ലോക്കിലേക്കും മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്? ഈ വാർഡിൽ മത്സരിച്ച ആ പരിചയം, ചെയ്ത വികസനങ്ങളും ആ ഒരു ആത്മവിശ്വാസം തന്നെയാണോ? ആ ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുപോലെ ഗ്രാമസഭാ നോട്ടീസുകളും പിന്നെ അപേക്ഷാ ഫോമുകളും എല്ലാം തന്നെ വീടുകളിൽ നേരിട്ട് എത്തിച്ചു കൊടുത്തിരുന്നു. ഒരു അംഗൻവാടി ടീച്ചേഴ്സിനെയോ അതുപോലെ കുടുംബശ്രീനെയോ ആരെയും ഏൽപ്പിക്കാറില്ല. ഞങ്ങൾ നേരിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അതെല്ലാം അവരോട് ചോദിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളെല്ലാം കാണാറുണ്ടായിരുന്നു. എൻ്റെ ഈ മാവണ്ടിയൂർ വാർഡ് ഉൾപ്പെട്ട 7 വാർഡുകളിലും എനിക്ക് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ 5 വർഷം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ മാഡം മത്സരിക്കുന്ന വാർഡ് പ്രതിനിധീകരിച്ചിരുന്നത് എ ഡി എഫ് പ്രതിനിധിയായിരുന്നു. അതേപോലെ തന്നെ എഡിയൂർ പഞ്ചായത്തിലെ 7 വാർഡ് ഉൾപ്പെടുന്ന 6 വാർഡും എൽ ഡി എഫ് മെമ്പർമാർ വിജയിച്ച വാർഡുകളാണ്. ഈ വാർഡിലേക്ക് ആണ് മത്സരരംഗത്തേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതായത് ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായും വിജയപ്രതീക്ഷയുണ്ടോ? തീർച്ചയായും വിജയപ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ മെമ്പർ ബ്ലോക്ക് മെമ്പർ ഇവിടെ ഒരു വികസന പ്രവർത്തനവും ചെയ്തിട്ടില്ല. അത് ഇലക്ഷൻ പ്രചാരണവുമായി ഞാൻ വീടുകൾ 7 വാർഡുകളിൽ വീടുകളിൽ എത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് കുടിവെള്ളം ഇല്ല, അത് റോഡുകൾ വീടിൻ്റെ അവസ്ഥയൊക്കെ ശോചനീയമാണ്. അതുപോലെ ഇപ്പോഴും ക്വാർട്ടേഴ്സുകളിലാണ് താമസിക്കുന്നത്. യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നമ്മുടെ വീട് 500-ഓളം വീടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണല്ലോ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മത്സരിക്കുന്ന സമയത്ത് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കോവിഡ് കാലത്താണ് ഈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് പ്രചരണത്തിന് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഏത് രീതിയിലാണ്, എന്തെല്ലാമാണ് അതിൻ്റെ അനുഭവങ്ങൾ, ഏത് രീതിയിലാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ളത്. പ്രധാനമായും ഹൗസ് ക്യാമ്പയിനാണ് നടത്തിയിട്ടുള്ളത്. കുടുംബയോഗങ്ങളെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായും സോഷ്യൽ മീഡിയ വഴിയും എല്ലാം പ്രചരണ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ പ്രതിനിധീകരിച്ച ഒരു വാർഡും കൂടി ഉൾപ്പെടുന്നതാണല്ലോ ഈ ബ്ലോക്ക് ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഈ വാർഡിൽ ഒട്ടനവധി വികസനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം വികസനങ്ങളാണ് ചെയ്തത്, പ്രധാനപ്പെട്ട വികസനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? പഞ്ചായത്തിൻ്റെ പ്രധാന പദ്ധതികൾ എൻ്റെ വാർഡിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ എൻ്റെ വാർഡിന് 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ ലൈഫ് മിഷൻ്റെ വീടാണ് അത്. എൻ്റെ വാർഡിൽ എനിക്ക് 21 എണ്ണം പാസ്സായിട്ടുണ്ട്. അത് 13 പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 8 അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾ ഭരണസമിതിയിൽ കയറിയ ഉടൻ തന്നെ ODF ടോയ്ലറ്റ് എന്നൊരു പദ്ധതി, അത് എൻ്റെ വാർഡിൽ എനിക്ക് 12 എണ്ണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് 1-ാം സ്ഥാനത്താണ്. പിന്നെ കേരഗ്രാം പദ്ധതി, അത് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉള്ള വാർഡും ഏറ്റവും കൂടുതൽ ആനുകൂല്യം കയറിയ വാർഡും 14-ാം വാർഡിലേക്കാണ്. അതുപോലെ PM കിസാൻ, അത് പരമാവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതിയും 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആശ്രയ പദ്ധതി, ഇതെല്ലാം തന്നെ 1-ാം സ്ഥാനത്താണ്. 14-ാം വാർഡ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത വികസനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പഞ്ചായത്ത് ഫണ്ടല്ലാതെ മറ്റെന്തെങ്കിലും ഫണ്ടുകൾ മുമ്പ് മത്സരിച്ച വാർഡിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? പഞ്ചായത്തിൻ്റെ ഫണ്ടിൻ്റെ പുറമെ നമ്മുടെ MLA MP പല ഫണ്ടുകളും എൻ്റെ വാർഡിലേക്ക് നടപ്പാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓടംകുളം മുതൽ ഹൈസ്കൂൾ വരെ റോഡ്, ഡ്രെയിനേജ്, അതിന് 52 ലക്ഷം. പിന്നെ നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ മാവണ്ടിയൂർ തോട് വരെ ഡ്രെയിനേജ്, അത് 16 ലക്ഷം. പിന്നെ എനിക്ക് മാവണ്ടിയൂർ മുറിഞ്ഞാഴ്ചറ അംഗൻവാടി, അതിന് 15 ലക്ഷം MLA പാസ്സാക്കിയിട്ടുണ്ട്. അത് ഇലക്ഷൻ കഴിഞ്ഞാൽ അത് അംഗൻവാടിയുടെ പണി നടക്കുന്നതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ വാർഡുകൾ 7 വാർഡുകളിലും പോകുമ്പോൾ ജനങ്ങളുടെ നിന്നുള്ള കിട്ടുന്ന പ്രതികരണങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ എന്തെല്ലാമാണ്? 7 വാർഡുകളിലും എത്തിയപ്പോൾ നല്ല സ്വീകാര്യതയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. മുൻ മെമ്പർ ഒരു വികസനവും തന്നെ ചെയ്തിട്ടില്ല, അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വാർഡിൽ ചെയ്ത വികസനവും നോക്കിയപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള, വീടില്ലാത്തവർക്ക് വീടുകൾ കൊടുക്കാനും, അതുപോലെ നമ്മുടെ കുടിവെള്ള പദ്ധതി, ഇരുമ്പ്ലിയം വളാഞ്ചേരി എടിയൂർ കുടിവെള്ള പദ്ധതി, അത് വേഗം തന്നെ വേഗത്തിൽ നടപ്പിലാക്കാനും എനിക്ക് സാധിക്കുമെന്ന് ഉള്ള കുറച്ച് വിശ്വാസമുണ്ട്. വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്നാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്ത്രീ വോട്ടർമാരോടായിട്ട് എന്താണ് പറയാനുള്ളത്? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ സർക്കാരുകൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രധാനമായി നമ്മൾ കുടുംബശ്രീയിലൂടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, തൊഴിൽ കേന്ദ്രങ്ങൾ, അതുപോലെ കുടിൽ വ്യവസായം, അതുപോലെ കമ്പ്യൂട്ടർ പരിശീലനം, ഇതെല്ലാം നമ്മുടെ എഡ്യു ഡിവിഷനിൽ നടപ്പാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ താങ്കളെ ഇവിടുന്ന് വിജയിപ്പിച്ചെടുത്താൽ ഏത് മേഖലക്കാണ് മുന്തിയ പരിഗണന നൽകുക വികസന പ്രവർത്തനങ്ങളിൽ? പ്രധാനമായും ഭവന പദ്ധതിയുടെ കാര്യത്തിലാണ് പരിഗണന നൽകുന്നത്. വാർഡുകളിൽ 7 വാർഡുകളിലും ചെന്നപ്പോൾ അർഹരായവർക്കൊന്നും വീട് കിട്ടാത്ത അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. അവർക്കെല്ലാം വീട് കിട്ടാനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. പിന്നെ കാണാൻ കഴിഞ്ഞത് പല വാർഡുകളിലും കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമാണ്. അത് എടയൂർ കുടിവെള്ള പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കും. അതുപോലെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും എൻ്റെ കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിക്കും. അതുപോലെ ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളും അതെല്ലാം ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇന്നലെ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുതിയതായിട്ട് 18 വയസ്സ് തികഞ്ഞ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. എല്ലാ ആളുകളും എല്ലാ മേഖലകളിലും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? കന്നി വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വോട്ട് വിലയേറിയതാണ്, നിങ്ങളൊരു വോട്ടും പാഴാക്കരുത്. നിങ്ങൾ എനിക്ക് വോട്ട് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തെ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുകയാണ്. വിദ്യാർത്ഥികൾക്കായി മത്സര പരീക്ഷകൾക്കുള്ള പരിശീലന കേന്ദ്രം എൻ്റെ ഡിവിഷനിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും.
അവസാനമായി ഈ ഡിവിഷനിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ എഡിയു ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇന്ന് നമ്മോട് സംസാരിച്ചത് എടയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തന മികവ് കാഴ്ചവെച്ച കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് എടയൂർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒ കെ സുബൈദയാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ക്യാമറാമാൻ നിസാർ പാലക്കലിനും റിപ്പോർട്ടർ നൂറുൽ ആബിദിനുമൊപ്പം നിംഷ പ്രവീൺ, പി കെ ലൈവ്. ആവേശം പകരും, തമ്മിൽ സൗഹാർദ്ദം വിരിയും. വോട്ട് വോട്ട് ഈ യു ഡി എഫിൻ സാരതിക്കേക. വോട്ട് വോട്ട് അഴകേറും കോണി ചിഹ്നമില്ലേക.